ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കെ എഫ് സി സ്റ്റൈലിലൊരു ബ്രോസ്റ്റ് ചിക്കനാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഈ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോയാലോ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്കിന്നില്ലാതെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നമുക്കിതൊന്ന് കുതിർത്തി വെക്കണം അതിന് വേണ്ടിയിട്ടൊരു ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്കിതൊന്ന് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെയാവുമ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ മിൽക്ക് ഒന്ന് പിരിഞ്ഞ് കിട്ടും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് അഞ്ച് പത്ത് അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇതേ സമയം നമ്മുടെ ബട്ടർ മിൽക്ക് തയ്യാറായിട്ടുണ്ടാവും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചാൽ മാത്രം മതി ഈ ഒന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും കണ്ടല്ലോ മിൽക്ക് ഇവിടെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്നും ഒരു ടീസ്പൂണ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊത് യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കന് ഓരോന്നും എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം മിനിമം ഒരു ഒരഞ്ച് മണിക്കൂറെങ്കിലും നമ്മളിത് സോക്ക് ചെയ്ത് വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രാവിലെയാണിത് സോക്ക് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മണിക്കൂർ നേരം നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളിത് കുതിർത്തി വെക്കണം അപ്പോൾ ഇതിവിടെ ചിക്കൻ മുഴുവന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരഞ്ച് മണിക്കൂർ നേരം ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പണികൾ ആരംഭിക്കരുത് ഏകദേശം ഒരു നാല് നാലര മണിക്കൂറിന് ശേഷം മാത്രം അടുത്ത പണി തുടങ്ങാം ഇപ്പോൾ വൈകിട്ടൊരു നാല് മണിയായിട്ടുണ്ട് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഏകദേശം അഞ്ച് മണിക്കൂറായി തന്നെ ആയിട്ടുണ്ട് ഇനി ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു ഈ മിക്സിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ വരെ പെപ്പർ പൗഡറും അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂണ് ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ എഗ്ഗ് കൂടി പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊരു ബാറ്ററാക്കി എടുക്കണം ഏകദേശം നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതേ കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ട് ബാറ്റർ ലൂസാക്കരുത് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് ഇത് വേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും തന്നെ കട്ടകളുണ്ടാകാൻ പാടില്ല കട്ടകളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് കോൺഫ്ലോറ് ചേർക്കുന്നത് നമ്മുടെ ബ്രോസ്റ്റ് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കുറച്ചുകൂടി തിക്നസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ രണ്ട് മിക്സ് തയ്യാറാക്കി എടുക്കണം ഒന്ന് ഇതുപോലെ ഒരു വെറ്റ് മിക്സും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടൊരു മിക്സ് കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഡ്രൈ മിക്സിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ചില്ലി പൗഡർ അതുപോലെ തന്നെ ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് ഈ മിക്സിലേക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അര ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ പെപ്പർ പൗഡറും ചില്ലി പൗഡറും ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നിന്നിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും മാറ്റിവെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ കിടക്കുന്ന ചിക്കന് നമുക്ക് പുറത്തോട്ട് എടുക്കാം കണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ട് ഈ മിക്സിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും ഓരോ ചിക്കൻ എടുത്തതിന് ശേഷം ആദ്യം ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം ഡ്രൈ മിക്സിൽ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് അതിൽ തന്നെ കിടക്കുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സമയെടുത്തിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പിടിപ്പിക്കുക ഈ മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഓട്ട്സിൽ വേണമെങ്കിലും കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മൈദ മിക്സി മാത്രമാണ് കോട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഈ മൈദ മിക്സിൽ കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അല്പം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓട്സിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ മൈദയിൽ മാത്രമാണ് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളത് മാത്രം ഇപ്പോൾ കോട്ട് ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ളത് പിന്നീട് ചെയ്യാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഒരു നാല് പീസാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൈദ പിടിപ്പിക്കുക ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ആദ്യ തവണ ഫ്രൈ ചെയ്യാനുള്ളത് ഇവിടെ ഞാൻ എല്ലാം കൂടി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനിടണം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയില് വെച്ച വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായിട്ടുണ്ട് അപ്പോൾ ഞാനിതിവിടെ നാലും ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഓയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഒരഞ്ചെട്ട് മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ ഇടയ്ക്കിടെ നമ്മളിത് തിരിച്ചിട്ട് കൊണ്ടേ ഇരിക്കുകയും ചെയ്യണം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം എങ്കിൽ മാത്രമേ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരുവുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് നേരം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക കണ്ടല്ലോ ഇപ്പം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം ഇപ്പം ഇത് ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഞാൻ തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലി നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കെ എഫ് സി സ്റ്റൈലിലുള്ള ബ്രോസ്റ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാലോ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എഗ്ഗിന് ഞാൻ മയോണൈസ് കൂടി ആക്കിയിട്ടുണ്ട് മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടല്ലോ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് മയോണൈസും സോസൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി വെരി ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക്